കോവിഡ് വാക്സിൻ വിരുദ്ധനായ റോബർട്ട് കന്നഡി ജൂനിയറിനെ ആരോഗ്യവകുപ്പിന്റെ തലവനാക്കി ഡൊണാൾഡ് ട്രംപ് സെനറ്റിലും ജനപ്രതിനിധി സഭയിലും ട്രംപിന്റെ പാർട്ടിക്ക് ഭൂരിപക്ഷമുണ്ടെന്നും അമേരിക്കൻ റിപ്പോർട്ടിൽ പറയുന്നു എന്തായാലും ഡൊണാൾഡ് ട്രംപ് ഈ ഭൂരിപക്ഷം വെച്ച് ഒരു ഭരണം നടത്തും ഒന്നൊന്നര ഭരണമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല പി ജെയിംസ് ഈ വാർത്തയെ അപകർത്തിക്കാൻ വീണ്ടും നമുക്കൊപ്പം ചേരുന്നു വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ ജെയിംസ് ആ ഈ കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള വിവാദങ്ങൾ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ട്രംപ് ഇപ്പോ അദ്ദേഹം ഹെൽത്ത് സെക്രട്ടറി ആയി അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിൻ്റെ ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞ ആരോഗ്യ മന്ത്രിയായി തെരഞ്ഞെടുത്തിരിക്കുന്നത് കഴിഞ്ഞ കോവിഡ് കാലത്ത് ഏറ്റവും വിവാദം സൃഷ്ടിച്ച റോബർട്ട് കെന്നഡി ജൂനിയറിനെയാണ് അദ്ദേഹം കോവിഡ് വാക്സിനെതിരെ അതിശക്തമായ ഭാഷയിൽ പ്രചരണം നടത്തിയ ആളാണ് ഇത് വലിയ രീതിയിൽ ദോഷം ചെയ്യും എന്നുള്ളത് പറഞ്ഞിരുന്നു ഇപ്പം ചില കോടതി വിധികൾ കൂടി വന്നതോടെ അദ്ദേഹത്തിന് കൂടുതൽ ജനശ്രദ്ധ ലഭിച്ചിരിക്കുന്നു പ്രത്യേകിച്ച് ട്രംപ് തന്നെ ഒരു കോവിഡ് വാക്സിന് വിരുദനായിരുന്നു കോവിഡ് കാര്യമൊന്നുമില്ല വേണ്ടി വന്നാൽ കീടനാശിനി ഇഞ്ചക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ കടകളെല്ലാം തുറന്നോളൂ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുകയും അവിടെ അഞ്ച് ലക്ഷം വയസ്സായ ആൾക്കാർ മരണമടഞ്ഞതിന് കാരണക്കാരനായിട്ട് ട്രംപിനെ പലരും ചൂണ്ടിക്കാട്ടുകയും ആ തെരഞ്ഞെടുപ്പ് തന്നെ ട്രംപ് തോൽക്കാൻ കാരണം കോവിഡായിരുന്നു പക്ഷേ കോവിഡ് കാലം കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും പ്രസിഡൻ്റായി വന്നപ്പോൾ കോവിഡിനെ എതിർത്ത് തന്നോടൊപ്പം അതേ ഐഡിയോളജിയിൽ നിന്ന ഒരാളെ തന്നെ പ്രത്യേകിച്ച് വെറു വേറെ പാർട്ടിയിൽ നിന്ന് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് പുറത്ത് വന്ന് സ്വതന്ത്രനായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് ആറ് ശതമാനം വോട്ടിൽ നിൽക്കുമ്പോഴാണ് ട്രംപിനെ അനുകൂലിച്ച് അദ്ദേഹം കാലു മാറിയത് അത് കാലു മാറിയത് ഗുണം ചെയ്തു കറക്റ്റ് തീരുമാനം അദ്ദേഹത്തെ ആരോഗ്യ വകുപ്പിന്റെ മന്ത്രി തലത്തിൽ എത്തി എത്തിച്ചിരിക്കുന്നു അതുപോലെ ഒരുപാട് കോൺട്രവേഴ്സിയൽ നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷെ ഒറ്റ കാര്യം അദ്ദേഹം റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരെ മാത്രമേ വെച്ചിട്ടുള്ളൂ സീനിയോറിറ്റി ഒന്നും നോക്കിയിട്ടില്ല വിവേക് രാമസ്വാമിയെയും എലോൺ മസ്ക്കിനെയും അവർ അല്ല ഒരു തരത്തിൽ വിവേക് രാമസ്വാമി റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ അംഗ അംഗത്വം എടുത്തിട്ടുണ്ട് ഇലോൺ മസ്ക് ആ തരത്തിൽ ഒരു അംഗ സജീവ അംഗത്വമുള്ള ആളല്ല അവരെയാണ് ഗവൺമെൻറ് സ്പെൻഡിങ്ങിൻ്റെ മുഴുവൻ തീരുമാനങ്ങൾ ഏതാണ്ട് രണ്ട് ലക്ഷം കോടി ഡോളർ ചെലവ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഇവരെ കൊണ്ടുവന്നിരിക്കുന്നത് അതുമാത്രമല്ല ഒരുപാട് തലങ്ങളിൽ കുടിയേറ്റത്തിന് എതിരെയുള്ള നീക്കങ്ങളിൽ അതുപോലെ തന്നെ ഒരു കോടി പത്ത് ലക്ഷം അനധികൃത കുടിയേറ്റക്കാരുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതനുസരിച്ച് ഇവരെയൊക്കെ അതാത് രാജ്യങ്ങളിലേക്ക് കയറ്റി അയയ്ക്കുമെന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ ഇന്ത്യക്കാരായിട്ടുള്ള ഒരുപാട് പേരെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കയറ്റി അയക്കാൻ സാധ്യതയുണ്ട് പല രാജ്യങ്ങളുമായിട്ടുള്ള അമേരിക്കയുടെ ബന്ധം വഷളാവുക ഈ കുടിയേറ്റ വിരുദ്ധ നിയമത്തിൻ്റെ പേരിലായിരിക്കുമെന്ന് മാത്രമല്ല മാറ്റ് ഗെയ്സ് എന്ന് പറഞ്ഞാൽ ഒരു വളരെ വിവാദ പുരുഷനായിട്ടുള്ള ആളെയാണ് അവിടെ അറ്റോർണി ജനറൽ ആയിട്ട് കൊണ്ടുവരുന്നത് അദ്ദേഹത്തിനെതിരെ ഡെമോക്രാറ്റുകൾ തന്നെ എത്തിക്സ് കമ്മിറ്റിക്ക് പരാതി കൊടുത്തിരിക്കുന്നു സെനറ്റ് പാസ്സായില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിയമനം ശരിയാവില്ല നിയമനത്തിൽ അധികം നിയമനം റദ്ദാക്കപ്പെടും അതുകൊണ്ട് തന്നെ ട്രംപ് തുടക്കത്തിൽ തന്നെ വലിയ തരത്തിൽ വിവാദം സൃഷ്ടിക്കുന്ന നിയമനങ്ങൾ നടത്തുന്നു ആർക്കതിൽ പിടിയില്ല ഇപ്പോൾ സെനറ്റിലും എസ് കെ എം പറഞ്ഞ പോലെ ജനപ്രതിനിധി സഭയിലും അദ്ദേഹത്തിന് ഭൂരിപക്ഷമാവുന്നു സെനറ്റിൽ ഓൾറെഡി ഭൂരിപക്ഷമുണ്ട് നൂറിലെ അമ്പത്തിരണ്ട് സീറ്റുകൾ ഇപ്പോൾ സെനറ്റർമാർ വരുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നാണ് നാൽപ്പത്തേഴ് പേരെ ഡെമോക്രാറ്റിക് പാർട്ടിയിലുള്ളൂ അതേസമയം ജനപ്രതിനിധി സഭയിൽ ഇരുന്നൂറ്റി പതിനെട്ടാണ് ഭൂരിപക്ഷം ഇരുന്നൂറ്റി പതിനാറിൽ നിൽക്കുന്നു ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകളിലെ സീറ്റുകളിൽ അവർ ജയിക്കുമെന്നാണ് ഇപ്പോഴുള്ള പ്രൊജക്ഷനുള്ളത് അതുകൊണ്ട് അവിടെയും ഭൂരിപക്ഷമാവുന്നു മൂന്ന് സഭകളും ജനപ്രതിനിധി സഭ സെനറ്റ് ഒപ്പം തന്നെ പ്രസിഡൻഷ്യൽ വൈറ്റ് ഹൗസിലും പൂർണ്ണ തരത്തിലുള്ള അപ്രമാദിത്വം സ്ഥാപിക്കുകയാണ് ട്രംപ് അതോടെ ട്രംപ് യുദ്ധം എന്ന് പറയാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അമേരിക്കയിൽ ഇത് എല്ലാ തരത്തിലും ഉക്രൈൻ യുദ്ധത്തെ ജർമ്മ അതുപോലെ തന്നെ ഇസ്രായേൽ യുദ്ധത്തെ ഒക്കെ ബാധിക്കുന്ന തരത്തിൽ അതിലൊക്കെ നിലപാടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ആ തരത്തിൽ ലോകരാജ്യങ്ങളിൽ മുഴുവൻ വലിയ ആകാംക്ഷ യൂറോപ്പിലും ആശങ്കയുണ്ട് പ്രത്യേകിച്ച് ഉക്രൈൻ യുദ്ധത്തെ പിന്തുണയ്ക്കാൻ സാധ്യതയില്ല ട്രംപ് എന്ന് വരുമ്പോൾ യൂറോപ്പ് ആണെങ്കിൽ വലിയ രീതിയിൽ ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ ഉക്രൈൻ യുദ്ധത്തിന് എല്ലാവിധത്തിലും ആയുധങ്ങളും ഇതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അമേരിക്ക നൽകുന്ന സപ്പോർട്ട് പിൻവലിക്കും എന്ന് തന്നെയാണ് അറിയുന്നത് എസ് കെയിംസിന് വിദേശ വാർത്തകളുമായി നമുക്ക് നാളെ കാണാം